ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി മീൻകറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതും ഉണക്ക മാന്തൽ കൊണ്ട് ചോറും ചപ്പാത്തിയും ഒക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അതിന് മുൻപായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മൺചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അതിലുണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഒരു തക്കാളിയും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കണം. ഇനി അതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടിയും കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കൈവെച്ച് നന്നായിട്ട് ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് നന്നായി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഉണക്ക മാന്തൽ ചേർത്ത് കൊടുക്കണം. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഇനി നമുക്കിതിനെ 10 മിനിറ്റ് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയും അതിലോട്ട് 2 ചെറിയ ഉള്ളിയും 2 വെളുത്തുള്ളിയും കുറച്ച് വലിയ ജീരകവും 2 കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ കറി കൂടെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കണം. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി കറി ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് വാങ്ങി വെക്കണം. വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് നമുക്ക് തൂമിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഈസിയും ടേസ്റ്റിയുമായ ഉണക്ക മാന്തൽ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. ഉറപ്പായും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ ഇത്. 10 മിനിറ്റ് കൂടി വേണ്ട കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഉണക്കമാന്തലൊക്കെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് ഇതുപോലെ കറി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.